നമസ്കാരം. രാഷ്ട്രീയ പ്രതിഷേധങ്ങളാണ് നാടൊട്ടാകെ നടന്നു വരുന്നത്. എന്നാൽ ഇപ്പോഴിതാ കോഴിക്കോട് നാദാപുരത്ത കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ പേരിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രവും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ ഓഫീസും തകർത്ത സംഭവത്തിൽ DYFIക്കാരാണെന്ന് പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. 3 DYFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്ടിൽ മനഃപൂർവ്വം കലാപം സൃഷ്ടിക്കുകയായിരുന്നു എന്ന പ്രതികളുടെ ലക്ഷ്യമെന്നും പോലീസ് പറഞ്ഞു. എടച്ചേരി ചെക്കുമുക്കിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് തകർത്തത്. സംഭവത്തിൽ സുഭാഷ്, CTK, വിശ്വജിത്ത്, പൈക്കിലോട്ട് ഷാജി എന്നിവരാണ് പിടിയിലായത്. യൂത്ത് ലീഗ് പ്രവർത്തകനായിരുന്ന തുണേരി അസ്ലം വധക്കേസിലെ 13-ാം പ്രതിയാണ് ഷാജി. സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും മദ്യപിച്ചിറങ്ങിയ പ്രതികൾ വിവിധ പാർട്ടികളെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. പുലർച്ചെ വാനിൽ വിവിധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ആക്രമണം നടത്തിയത്. തുണേരിയിലെ കോൺഗ്രസ് ഓഫീസ്, ഇരിങ്ങണ്ണൂരിലെ LJD ലീഗ് ഓഫീസുകൾ ആക്രമിച്ചു. ടൗണിൽ സ്ഥാപിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. സംഭവത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് CPM വ്യക്തമാക്കി. പ്രതികൾക്ക് സംരക്ഷണമോ സഹായമോ നൽകില്ലെന്നും ഏരിയ കമ്മിറ്റി പ്രസ്താവനയിൽ അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് രക്തസാക്ഷികളുടെ പേരിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രവും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ ഓഫീസും തകർത്ത സംഭവത്തിൽ DYFIക്കാരെന്ന് പോലീസിന്റെ വാദം ശക്തമാകുന്നത്.